ക്രിസ്തുവിൻ്റെ കുരിശിൻ്റെ പിന്നാലെ സർവവും ത്യജിച്ച് തീക്ഷണതയോടെ യാത്ര ചെയ്യുന്ന യുവവൈദികരുടെ അനുഭവങ്ങളിലൂടെയുള്ള സഞ്ചാരമാണ് എന്ന ഈ പ്രോഗ്രാം ഇത് ദിവ്യരക്ഷക സഭാംഗമായ ഫാദർ ബിജു മഠത്തിക്കുന്നേൽ അക്ഷരക്കൂട്ടുകളാൽ ബസാലേൽ എന്ന നോവൽ അടക്കം അനേകം വ്യത്യസ്തതയാർന്ന പുസ്തകങ്ങൾ എഴുതുകയും വർണ്ണക്കൂട്ടുകളാൽ അനേകം ചിത്രങ്ങൾ വരയ്ക്കുകയും ചെയ്ത കലാകാരനായ വൈദികൻ ഇപ്പോൾ ദിവ്യരക്ഷക സഭയുടെ വത്തിക്കാനിലെ കാര്യാലയത്തിൽ കമ്മ്യൂണിക്കേഷൻസിൻ്റെ ഉത്തരവാദിത്വം വഹിക്കുന്നതിനോടൊപ്പം അനേകം വ്യത്യസ്തതയാർന്ന സുവിശേഷ പ്രഘോഷണ മുന്നേറ്റങ്ങളിലും ബിജു അച്ഛൻ വ്യാപൃതനാകുന്നു നവയുഗത്തിലെ തൻ്റെ നവ്യമായ ക്രിസ്തു അനുഭവങ്ങളെ ഇതാ ഈ വൈദികൻ നമ്മോട് ആർദ്രമായി പങ്കുവെക്കുന്നു ബിജു ശാലോം ടി വിയുടെ ജോഷു എന്ന ഈ പ്രോഗ്രാമിൻ്റെ ആദ്യ എപ്പിസോഡിലേക്ക് സ്വാഗതം ഫാദർ ബിജു മടത്തി അതാണ് അച്ഛൻ്റെ മുഴുവൻ പേര് അച്ഛൻ അച്ഛൻ്റെ മറ്റു വിശേഷങ്ങൾ ഒന്ന് പെട്ടെന്ന് കാരണം വീട് എവിടെയാണ് അച്ഛൻ ഇപ്പം എന്ത് ചെയ്യുന്നു അങ്ങനെയൊക്കെയാണ് ഒന്ന് പെട്ടെന്ന് പറയാമോ എൻ്റെ വീട് കോട്ടയം ജില്ലയിലെ മുട്ടുചെറ എന്ന് പറയുന്ന സ്ഥലത്താണ് മുട്ടുചിറ ഇതിനോടകം തന്നെ അൽഫോൻ പ്രശസ്തമായി കഴിഞ്ഞ ഒരു സ്ഥലമാണ് ഞാൻ മുട്ടുചിറയിലാണ് സ്കൂളിൽ പഠിച്ചതൊക്കെ പ്രീ ഡിഗ്രി പഠിച്ചത് കെയ് കോളേജ് മാനാനന്താണ് തുടർന്ന് കുറവലങ്ങാട് ദേവമാതാ കോളേജിൽ ഗണിതശാസ്ത്രത്തിൽ ശാസ്ത്രത്തിൽ ബിരുദ ശേഷമാണ് ഞാൻ സെമിനാരിയിൽ ചേർന്നത് സെമിനാരിയിൽ ചേർന്നത് റിഡം ട്രിസ്റ്റ് സഭയിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ സി എസ് എസ് ആർ എന്ന് പറയും

ബി അച്ഛൻ പറഞ്ഞപ്പോൾ തന്നെ അച്ഛൻ പരിചയപ്പെടുത്തിയപ്പോൾ തന്നെ പറഞ്ഞു അച്ഛൻ ഡിഗ്രി കഴിഞ്ഞിട്ടാണ് അച്ഛൻ വൈദികനാവാൻ തീരുമാനിച്ചതെല്ലാം അത് ബി എസ് സി മാത്തമാറ്റിക്സ് അല്ലേ ഗണിതശാസ്ത്രത്തിൽ ഒരു ബിരുദം കഴിഞ്ഞിട്ടാണ് എങ്ങനെയാണ് ഈ ഒരു വൈദിക വൃത്തിയിലേക്ക് അല്ലെങ്കിൽ വൈദിക പരിശീലനത്തിലേക്ക് പോകാൻ തീരുമാനിച്ചത് എങ്ങനെയാണ് അത് ഡിസൈൻ ചെയ്തത് ഈ താല്പര്യം ഉണ്ടായി ചെറുപ്പത്തിൽ ഞാൻ ഒരിക്കലും ഒരു വൈദികനാകരുതെന്ന് വിചാരിച്ച ഒരാളാണ് കാരണം ഈ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് സിസ്റ്റർമാരൊക്കെ കാണുമ്പോൾ പറയുമായിരുന്നു മോനെ കണ്ട ഒരു അച്ഛൻ്റെ ലുക്കുണ്ട് അതുകൊണ്ട് സെമിനാരി പോകണം അച്ഛനാകണം എന്നൊക്കെ പറയും ഇങ്ങനെ കേട്ട് കേട്ട് ഇങ്ങനെ ഇങ്ങനെ പറയുന്നത് കേട്ട് നമുക്ക് ഇവിടെ പോയിട്ടുള്ള ഒരു ചെറിയ റോവേർഷൻ പോലെയായിരുന്നു അപ്പം അതുതന്നെയല്ല അത് അതായത് വീട്ടിലാണ് ഞാൻ ഇങ്ങനെ ഞാനിങ്ങനെ ഞങ്ങളാര സെമിനാരി പോകുന്നതിനെക്കുറിച്ച് പപ്പയ്ക്കും മമ്മിക്കും വലിയ താല്പര്യമൊന്നും അങ്ങ് പറഞ്ഞ് കേട്ടിട്ടുമില്ല പത്താം ക്ലാസ്സൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ അച്ഛന്മാരൊക്കെ ഇങ്ങനെ പ്രൊമോട്ടേഴ്സ് ആയിട്ട് വരുന്നവരൊക്കെ നമ്മുടെ അഡ്രസ്സൊക്കെ വാങ്ങി കത്തുകൾ അയക്കുന്ന ഒരു പതിവ് പതിവ് നമ്മുടെ കേരളത്തിലുള്ള അപ്പോൾ അങ്ങനെ ഞാൻ ഓർക്കുന്ന ഞാൻ പത്താം ക്ലാസ് കഴിയുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് രണ്ട് കത്തുകൾ വീട്ടിലേക്ക് വന്നപ്പോഴും പപ്പാ ആ കത്തെല്ലാം പപ്പാടെ പേരിൽ ഏതായാലും ആദ്യം വരുവുള്ളൂ പപ്പാ ആ കത്തുകളെല്ലാം വാങ്ങിച്ച് ഞങ്ങൾ മുമ്പിൽ കൊണ്ടുവന്നിട്ട് എൻ്റെ മുമ്പിൽ വെച്ചത് കീറി കളഞ്ഞിട്ട് വരും സ്വപ്നത്തിൽ പോലും നീ ഈ ഒരു അച്ഛനാകുന്ന കാര്യത്തെക്കുറിച്ച് നീ വിചാരിക്കേണ്ട എന്ന് പറഞ്ഞു പക്ഷേ എനിക്ക് തന്നെ അതിനകത്ത് വലിയ ആഗ്രഹവും ഇല്ലായിരുന്നു പക്ഷേ പിന്നീട് ഇങ്ങനെ ജീവിതത്തിൻ്റെ അവസ്ഥകൾ മാറി വീട്ടിൽ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി പ്രശ്നങ്ങൾ വെച്ച് കഴിഞ്ഞാൽ വലിയൊരു സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാവുകയും പിന്നെ സാഹചര്യങ്ങൾ മാറുകയൊക്കെ ചെയ്തു അങ്ങനെ ഇരിക്കെ ശരിക്കും നമ്മുടെ കാൽച്ചുകൂട്ടിൽ നിന്ന് മണ്ണൊലിച്ച് പോകുന്നൊരു അനുഭവം ഒരു കുടുംബത്തിൽ ഞങ്ങൾ അനുഭവിച്ച ഒരു സമയം വല്ലാത്തൊരു പ്രതിസന്ധിയുള്ള ഒരു സമയത്താണ് ഇങ്ങനെ ധ്യാനം അതിനു അതിനുമുമ്പ് വലിയ സാധാരണ ഒരു ട്രഡീഷണൽ ക്രൈസ്തവ കുടുംബം എന്നതിലുപരി അതിനപ്പുറത്തൊരു വ്യക്തിപരമായ ദൈവാനുഭവം ദൈവാനുഭവമൊന്നും ഞങ്ങളാർക്കും ഉണ്ടായിരുന്നില്ല അങ്ങനെ തൊണ്ണൂറ്റി രണ്ടിൽ ഈ കോട്ടയ ആശ്രമത്തിൽ പോയി ഞങ്ങളൊരു കരിസ്മാറ്റിക് ധ്യാനം കൂടുകയും അതിനകത്ത് വെച്ച് എനിക്കൊരു പ്രത്യേക ഒരു അനുഭവം ഉണ്ടാകുകയും ചെയ്തു അങ്ങനെ കൂടുതൽ ഒരു പേഴ്സണലായിരിക്കുന്ന ഒരു ദൈവാനുഭവത്തിലേക്ക് വന്നത് എന്നെ ഏറെ സ്വാധീനിക്കുകയുണ്ടായി പക്ഷേ അപ്പോഴും ഒരു വൈദികനാകുന്നതിനെക്കുറിച്ച് ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല ഏതാനും വർഷങ്ങൾ കഴിഞ്ഞ് ഞാൻ പ്രീ ഡിഗ്രി കഴിഞ്ഞ് ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിക്കുമ്പോഴാണ് ഒരു ദിവസം ഞാൻ കുറവിലങ്ങാട് ദേവമാതാ കോളേജിൻ്റെ ഗേറ്റ് കടന്ന് ബസ്സിൽ ഇറങ്ങിയിട്ട് ഗേറ്റ് കടന്ന് മുകളിലേക്ക് നടന്ന് കയറുമ്പോഴാണ് പെട്ടെന്ന് ഈ ചിന്ത എൻ്റെ മനസ്സിലേക്ക് ഉണ്ടാകുന്നത് ഞാൻ കൃത്യം ആ നിമിഷം കൃത്യമായിട്ട് ഓർക്കുന്നുണ്ട് ആദ്യമായിട്ട് ആ ഒരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് വന്നത് ആ ചിന്ത എൻ്റെ മനസ്സിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ തൊട്ട് എന്നെ അത് വല്ലാതെ അസ്വസ്ഥപ്പെടുത്താനായിട്ട് തുടങ്ങി പിന്നീട് ഞാനതിനെ വേണ്ടെന്ന് പറഞ്ഞെങ്കിലും പിന്നെ അത് കൂടുതലായിട്ട് മനസ്സിലേക്ക് വരാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ആദ്യം വീട്ടിൽ വന്നിട്ട് എൻ്റെ സഹോദരനോട് ഞാൻ ഞാനിതേക്കുറിച്ച് പറഞ്ഞു സഹോദരൻ പറഞ്ഞു പപ്പയോട് പറയാൻ പറഞ്ഞു പപ്പയാണെങ്കിലും അന്ന് പറയാൻ പപ്പയോട് പറയാനുള്ള ധൈര്യമില്ല കാരണം തൊട്ട് മുമ്പുള്ള ഒരു അതല്ല എന്നോട് ഇങ്ങനെ ഒരിക്കലും പോകാനായിട്ടൊരു പ്രോത്സാഹനം ഉണ്ടാകാഞ്ഞതുകൊണ്ട് അത് പറയാനായിട്ടൊരവസരണ്ട് പിന്നെ ഈ പറഞ്ഞ കാര്യങ്ങളും അതിനകത്തും ഉണ്ടായിരുന്നു കാരണം കുടുംബത്തിനൊരു പ്രതീക്ഷയും കൂടെ ഉള്ളൊരു സമയമാണ് നമ്മളിലൊരു പ്രതീക്ഷയുള്ളൊരു സമയം കൂടിയാണ് അങ്ങനെ എനിക്ക് യാദൃച്ഛികമായിട്ട് ഒരു എൻ്റെ തൊട്ട് സീനിയറായിട്ട് ഒരു ഹിന്ദു സഹോദരി ഇങ്ങനെ കുറേ ഞങ്ങളിങ്ങനെ പല കാര്യങ്ങളെ കാര്യങ്ങളെക്കുറൊക്കെ ചർച്ച ചെയ്യുന്ന രീതിയിൽ ശരിക്കും യഥാർത്ഥത്തിൽ ഏറ്റവും കൂടുതൽ ബലമുള്ള ഏറ്റവും എല്ലാ കാര്യങ്ങളും ത്യജിക്കാൻ കഴിവുള്ള ഒരാളാണെന്ന് ഒരു ഹൈന്ദവ ലിറ്ററേച്ചറിൻ്റെ സാന്നിധ്യത്തോടു കൂടി എന്നോട് അവതരിപ്പിച്ചു കഴിഞ്ഞപ്പം അത് തന്നെ സ്ട്രൈക്ക് ചെയ്തു അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഇങ്ങനെ കുറേ ദിവസങ്ങൾ ആ ഒരു കാലഘട്ടത്തിൽ കുറേ ദിവസങ്ങൾ രാത്രിയിൽ കൂടുതലായിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ച് ഇങ്ങനെ ഇങ്ങനെ സെമിനാരി പോകാമെന്നൊക്കെ വിചാരിച്ച് കഴിഞ്ഞപ്പോഴും പിന്നെ എന്തോ മനസ്സിൽ എനിക്ക് എനിക്കതിനുള്ള ഒരു ബലമില്ലാത്ത പോലെ എനിക്ക് തോന്നി അങ്ങനെ ഞാൻ പിന്നെ ഞാൻ പോകണ്ടതെന്ന് വെച്ചു മനസ്സിൽ പോകേണ്ടതെന്ന് വെച്ചു എന്നിട്ട് പിന്നെ കുറേ കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും ഈ കാര്യം തിരിച്ചു വരാൻ തുടങ്ങി തേർഡ് ഇയർ അവസാനക്കാർ ആയപ്പോഴത്തേക്ക് ഇത് വളരെ സ്ട്രോങ് ആയിട്ട് വരാനായിട്ട് തുടങ്ങി പപ്പായോട് പറയാനായിട്ട് എനിക്ക് ശരിക്കും ഒരു ധൈര്യമില്ലാതെ തന്നുകൊണ്ട് പിന്നെ ഞാൻ ഒരു രീതിയിൽ ഇങ്ങനെ പറഞ്ഞതുപോലെ എനിക്കൊരു ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അപ്പോൾ പപ്പ ആദ്യം പറഞ്ഞു ആദ്യം ഡിഗ്രി കഴിഞ്ഞിട്ട് നമുക്ക് അത് പിന്നെ തീരുമാനിക്കാമെന്ന് പറഞ്ഞു അവസാനം അവസാനമായപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കരമായ സ്ട്രോങ് ഒരു കൺവിക്ഷൻ ഉണ്ടാവുകയാണ് ചെയ്ത് ആരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും എൻ്റെ ജീവിതമാണ് ഞാനാണ് തീരുമാനിക്കേണ്ടത് ഫസ്റ്റ് പ്രയോറിറ്റി ദൈവത്തിന് കൊടുക്കുക എന്നുള്ള ഒരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് സ്ട്രോങ് ആയിട്ട് വന്നു അപ്പോഴും പപ്പായും അമ്മിക്കും അതും അമ്മിക്കും അവർ അത് താല്പര്യമില്ലായിരുന്നു പക്ഷേ ഞാൻ ഞാൻ തീരുമാനിക്കുകയാണ് ചെയ്തത് അങ്ങനെയാണ് ഇങ്ങനെ ഒരു വൈദികനാകുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നത് എന്താ എങ്ങനെ അതിനകത്ത് കുറച്ച് യാദൃച്ഛികത ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം കാരണം ഞാൻ ഇങ്ങനെ ഡിഗ്രി കഴിഞ്ഞതുകൊണ്ട് എനിക്ക് കൃത്യമായിട്ട് എവിടെ ചില ഒരു സന്യാസ വൈദികനാകണമെന്ന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു കൂടുതലും ഡിഗ്രി കാലഘട്ടങ്ങളിൽ കൂടുതൽ ഞങ്ങളുടെ കോളേജിൻ്റെ ഒരു പശ്ചാത്തലത്തി നല്ലൊരു സുഹൃത്ത് വലയം എനിക്കുണ്ടായിരുന്നു മാത്രമല്ല കൂടുതൽ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൽ കൂടുതലായിട്ട് ഇൻവോൾവ് ആകുന്ന ആയ ഒരു സമയം കൂടിയായിരുന്നു അതുകൊണ്ട് ഞാൻ ഏത് സഭയിൽ ചേരണമെന്ന് ഞാൻ തന്നെ ചൂസ് ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ എനിക്കറിയാവുന്ന പ്രത്യേകിച്ച് ആ സമയത്ത് ഇങ്ങനെ നമ്മൾ പത്രത്തിനകത്തേ കണ്ട ഈ പരസ്യങ്ങളൊക്കെയുണ്ട് ദേവികളിയെക്കുറിച്ചുള്ള പരസ്യങ്ങളൊക്കെ ഉണ്ട് കുറേ അച്ഛൻ വൊക്കേഷണൽ പ്രൊമോട്ടേഴ്സിൻ്റെ കത്തുകളായിരുന്ന ഈശോ സഭ സലേഷൻ എസ് വി ഡി വിൻസെൻഷൻ എന്ന് വേണ്ട ഒരുമാതിരിപ്പെട്ട ഒരു പത്ത് പതിമൂന്ന് കോൺക്രിയേഷൻസിലായിരുന്നു ഞാൻ പ്രത്യേകിച്ച് ഞാൻ ഡിഗ്രി കഴിയാറായി നിൽക്കുന്നതുകൊണ്ട് എല്ലാവരും എനിക്ക് റെസ്പോണ്ട് ചെയ്യുകയും ചെയ്തു ഏറ്റവും അടുവിൽ ഞാനിതിനെല്ലാം അനലൈസ് ചെയ്ത് എനിക്ക് ടീച്ചിങ്ങിനോട് വലിയ താല്പര്യമായിരുന്നു വചനപ്രഘോഷൊരു താല്പര്യം ആയിരുന്നതുകൊണ്ട് അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു സഭയിച്ചേരണമെന്നായിരുന്നു എൻ്റെ ഒരു പിന്നീട് ഒരു ഇതിലേക്ക് വന്നത് ഒടുവിൽ ഞാനതിനെ കുറച്ച് കുറച്ച് കൊണ്ടുവന്നിട്ട് ഒന്നെങ്കിൽ ജെസ്യൂട്ട് ആകണം എന്ന് അല്ലെങ്കിൽ വിൻസെൻഷൻ ആകണം എന്ന് വിചാരിച്ചു ജെസ്യൂട്ടിൽ എനിക്ക് അതിൻ്റെ ഒരു ഇൻവിറ്റേഷൻ വന്നത് കൽക്കട്ടയിൽ നിന്ന് അപ്പോൾ അത്രയും ദൂരെ ആയതുകൊണ്ടും എന്തോ കൽ ഒരു എന്തോ പെട്ടെന്ന് മനസ്സിലൊരു നല്ലൊരു ഫീലിങ് തോന്നാന്ന് തോന്നാ തോന്നാഞ്ഞതുകൊണ്ട് ഞാൻ പിന്നെ വിൻസെൻഷൻ സഭയിൽ ചേരാൻ തീരുമാനിച്ചു വിൻസെൻഷൻ സഭയിൽ ചേർന്ന് ആ സമയത്ത് തന്നെ എൻ്റെ കൂടെ കോളേജിൽ പഠിച്ച എക്കണോമിക്സ് ബി ബി എക്കണോമിക്സ് പഠിച്ച വേറൊരു സുഹൃത്തിനും വൈദികനാകണമെന്ന് താല്പര്യമുണ്ട് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് അല്ല ഇതേക്കുറിച്ച് ആ ഒരു സമയത്ത് ചർച്ച ചെയ്യും ഞങ്ങൾ എൻ്റെ അവർ കൂടെ ഒരുമിച്ചാണ് വിൻസിൻസിൻ സഭയിൽ പോകുന്നത് വിൻസിൻ സഭയിൽ പോയി ഇവിടെ പാലായിടത്ത് ചെത്തിമറ്റത്ത് വിൻസിൻ സഭയിൽ പോയി അവിടെ ഒന്ന് ദിവസം താമസിച്ച് ഒരു കണ്ട് കേട്ട് എന്ന രീതിയിൽ അവർ ഇൻവൈറ്റ് ചെയ്ത് അങ്ങനെ പോയി അങ്ങനെ പോയി കഴിഞ്ഞിട്ട് എന്നെ സംബന്ധിച്ച് അവിടെ ഉണ്ടായ കാര്യം എന്നെ അന്ന് രാത്രി മുഴുവൻ മൂട്ട കടിച്ചു എനിക്കൊന്നും ഉറങ്ങാൻ പറ്റിയില്ല അതേ സമയത്ത് മറ്റേ സുഹൃത്തിനെ മൂട്ട കടിക്കുകയുണ്ടായില്ല ശരിക്കും ഈ മൂട്ടകടിയാണ് അന്ന് എൻ്റെ ഈ വഴി തിരിച്ചുവിട്ടത് അപ്പോൾ പിറ്റേരാവസ്ഥ എഴുന്നേറ്റ് എൻ്റെ മനസ്സിൽ തോന്നി ഏതായാലും ഞാനിവിടെ ചേരുന്നില്ല എന്ന് വളരെ നിസ്സാരവും ലളിതവുമായിട്ട് തോന്നുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് ഞാൻ വിൻസെൻഷൻ ആവേണ്ട എന്ന് തീരുമാനിച്ചു തിരിച്ച് വീട്ടിൽ വന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഇങ്ങനെ ഇടവകയിലെ അസിസ്റ്റൻ്റ് വികാരിയായ അച്ഛനോട് പറഞ്ഞു എട്ട് പറയുക എന്ന് പറഞ്ഞു അച്ഛൻ അച്ഛൻ്റെ ഒരു സുഹൃത്ത് ഇടംപിടി സഭയിലെ വൈദികനായിരുന്നു അപ്പം അച്ഛൻ പറഞ്ഞു ഇങ്ങനെ ഒരു സഭയുണ്ട് അവർ എൻ്റെ ഒരു താല്പര്യമൊക്കെ കേട്ടപ്പോഴേക്കും ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ ദിവ്യരക്ഷക സഭയിൽ ചേർന്നാൽ ഇങ്ങനെ ഒരു അവസരങ്ങളൊക്കെ ഉണ്ട് അവർ ബേസിക്കലി ഫ്രീച്ചേഴ്സാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ ആ അച്ഛനെഴുതി എന്നെ കാണാൻ വന്നു അപ്പോൾ അങ്ങനെ ഞങ്ങൾ തമ്മിൽ സംസാരിച്ചു പിന്നെ ഞാൻ ഇവിടെ വന്ന് ഒരുപാട് സംസാരിച്ചു പിന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് വന്ന് ഈ സഭയുടെ പേരാണ് കോൺഗ്രിഗേഷൻ ഓഫ് ദ മോസ്റ്റ് ഹോളി റിഡീമർ രക്ഷകന്റെ സഭ ദിവ്യരക്ഷക സഭ രണ്ടാമതെന്നെ ആകർഷിച്ചത് ബൈ ഞങ്ങളുടെ ഒരു പോളിസി ആയിട്ട് അധികം ഇങ്ങനെ പൊതുവെ സ്ഥാപനങ്ങളോട് ഒരു സ്ഥാപനങ്ങളൊന്നും ഉണ്ടാ ഉണ്ടാവരുത് ബേസിക്കലി അടിസ്ഥാനപരമായിട്ട് ഇങ്ങനെ ലളിതമായിരിക്കുന്ന ചുറ്റുപാടുകളിൽ വൈക്ക് മാറി ജീവിക്കണം എന്നുള്ളതാണ് പണ്ടെന്ന് പറയുന്നത് ഞങ്ങളുടെ സ്ഥാപക പിതാവിൻ്റെ ആഗ്രഹം ആ ഒരു രീതിയിൽ ഒരു പ്രയോറിറ്റൈസ് ചെയ്തതുകൊണ്ടും സ്ഥാപനങ്ങളില്ലാതിരുന്നത് കൊണ്ടും എനിക്ക് ഈ സഭയിൽ ചേരണമെന്ന് ആ ആ ഒരു കാര്യം എന്നെ കൂടുതലായിട്ട് ശക്തിപ്പെടുത്തി അങ്ങനെയാണ് രഡം സഭയിൽ ചേർന്നത് അച്ഛൻ്റെ ഒരു വിളിക്കനുസരിച്ചുള്ള കൃത്യമായ സ്ഥലത്ത് ദൈവം എത്തിച്ചു എന്ന് തന്നെയാണ് നമ്മൾ പിന്നീട് അച്ഛൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ഉള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുമ്പോഴും എനിക്കും തീർച്ചയായിട്ടും അതിനോട് വളരെ ദൈവത്തിൽ നന്ദി പറയാനാണ് തോന്നുന്നത് കാരണം അച്ഛൻ്റെ ഒത്തിരി കാര്യങ്ങൾ അടുത്തത് നമ്മൾ ഈ എപ്പിസോഡിൻ്റെ ബാക്കിയും പിന്നെ ഒക്കെ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ അച്ഛൻ്റെ ആ ഒരു റിലേറ്റഡ് ആയിട്ടാണ് നമ്മളിവിടെ പങ്കുവെക്കേണ്ടിയിരിക്കുന്നത് തന്നെ അച്ഛൻ ഞാൻ ഒരു കാര്യം പ്രത്യേകമായിട്ട് ചോദിക്കുന്നത് ഒരു ചെറുപ്പ ഇങ്ങനെ ഒരു സമയത്ത് ഒരു നല്ല പ്രായത്തിലാണ് വൈദികനാവാൻ തീരുമാനിച്ചത് അത് തീർച്ചയായിട്ടും വളരെ ഒരു പ്രാർത്ഥിച്ച് എടുത്ത നല്ലൊരു തീരുമാനം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എത്തി അച്ഛനായി കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ട് ജീവിതം ഇതൊക്കെ മടുപ്പൊക്കെ തോന്നാറുണ്ടോ അതെയോ ഒരു ഈ ഒരു വൈദിക ജീവിതം ഇന്നും ആ ഒരു എല്ലാം ത്യജിച്ച ആ ഒരു ഇതിൽ തന്നെയാണോ കൃത്യമായ ഒരു ഉത്തരം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു സെമിനേറിയുടെ പുറത്ത് നിന്നുകൊണ്ട് പുറമേ നിന്നുകൊണ്ട് അച്ഛന്മാരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ സന്യസ്സരെ കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ ആളുകളുടെ ഒക്കെ ഒരു വിചാരമുണ്ട് അവരെങ്ങനെ ആയിരിക്കണം സമൂഹം പ്രതീക്ഷിക്കുന്ന കുറേ കാര്യങ്ങൾ ഇങ്ങനെ ആയിരിക്കാം അവരുടെ ജീവിതം പിന്നെ കേട്ടിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആ ഒരു മെൻ്റാലിറ്റി എനിക്കും സെമിനാറിൽ ചേർന്നതിനു ഉണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ ആയിരിക്കാം എന്ന് പക്ഷേ നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ ഒരു ട്രാൻസിഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയൊരു ഒരു കാഴ്ചപ്പാടുണ്ടല്ലോ ലോകം ആത്മീയത എന്ന് പറഞ്ഞ് വേറിട്ട് നിൽക്കുന്ന ഒരു കാഴ്ചപ്പാടുണ്ടല്ലോ പക്ഷേ സെമിനാറിലേക്ക് വരുമ്പോഴേക്കും വലിയ വ്യത്യാസങ്ങളൊന്നും തോന്നുന്നില്ല ചെറിയ ടൈം ടേബിൾ തുടങ്ങിയ കാര്യങ്ങൾ ഒഴിച്ച് അപ്പോൾ ജീവിത ക്രമത്തിലൊരു വ്യത്യാസം വരുന്നുണ്ടോ എന്നുള്ളതല്ലാതെ വലിയ വ്യത്യാസങ്ങളുണ്ടാകുന്നതായിട്ട് എനിക്ക് തോന്നിയില്ല ആ ഒരു സമയത്ത് ഞാനിങ്ങനെ തീഷ്ണത കൊണ്ട് ജോലിച്ച് നിൽക്കുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ എനിക്ക് പൊരുത്തപ്പെടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പം പ്രത്യേകിച്ചും എൻ്റെ അധികാരികളെന്ന് വിചാരിച്ചു ഞാൻ ഒരു വർഷം കഴിയുമ്പോൾ തിരിച്ച് പോകുമെന്ന് വിചാരിച്ചു പക്ഷേ എൻ്റെ മനസ്സിൽ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സമയമായിരുന്നു ഏറ്റവും ആദ്യത്തെ വർഷം പ്രത്യേകിച്ച് ഞാൻ ചേരുന്നത് ചേരുന്ന വർഷം എൻ്റെ ആദ്യത്തെ വർഷം എനിക്ക് ജീവിക്കേണ്ടിയിരുന്നത് ഈ പത്താം ക്ലാസ് കഴിഞ്ഞ കുട്ടികളുടെ കൂടെ ഞാൻ ഡിഗ്രി കഴിഞ്ഞ് വന്നു അപ്പം ഒരിക്കലും ചിന്തകൾ കൊണ്ടൊന്നും പൊരുത്തപ്പെട്ടു ഒരു ഒരവസ്ഥയിലായിരുന്നില്ല ആ തുടക്കം പിന്നെ ഈ സെമിനറിയുടെ ഫോർമേഷൻ്റെ പല ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോഴൊക്കെ ജീവിതത്തിൽ ഒരുപാട് കയറ്റി ഉണ്ടായിട്ടുണ്ട് ഞാൻ ഈ അച്ഛനാകുന്നതിന് മുമ്പ് തന്നെ പലപ്പോഴും പോകണമെന്ന് വിചാരിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ഒരു അനുഭവം എന്ന് പറയുന്നത് മമ്മിക്ക് സുഖമില്ലാതുമ്പഴാ മമ്മിക്ക് ഞാൻ സെമിനാരി ചേർന്ന് ഒരു വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് മമ്മിക്ക് അൽഷിമസ് ഡിമൻഷ്യ എന്ന് പറഞ്ഞ അസുഖം അതിൻ്റെ ആരംഭമായി നാൽപ്പത്തെട്ടാമത്തെ വയസ്സിൽ അത് വൾ വല്ലാതെ എന്നെ വിളിച്ചു കാരണം പോകുന്നതിന് മുമ്പ് മമ്മി പറയുമായിരുന്നു നീ പോയി കഴിഞ്ഞാൽ എനിക്ക് വല്ല മാനസിക അസുഖം ഉണ്ടാകുമെന്നൊക്കെ മമ്മി പറയുമായിരുന്നു അത് പെട്ടെന്ന് അങ്ങ് റിലേറ്റ് ചെയ്തു പിന്നെ നമ്മുടെ ബന്ധുക്കളും ഒക്കെ ഇങ്ങനെ പറയാൻ തുടങ്ങി നീ പോയത് കൊണ്ടാണ് മമ്മിക്ക് അസുഖം ഉണ്ടായത് എന്ന് പറഞ്ഞു അപ്പം അന്ന് ഈ അൽഷിമസ് ഡിമിൻഷിയെ വലിയ ഒരു ധാരണയൊന്നും ഇല്ല കാരണം തൊട്ട് കഴിഞ്ഞ ഒരു സമയത്താണ് ഈ തന്മാത്രം എന്ന് പറയുന്ന സിനിമ അത് തന്നെ ഒരു സിനിമ ഉണ്ടാവുന്നേക്ക് അപ്പോൾ ആ സിനിമ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ചുകൂടി ഒരു അവബോധം ആളുകൾക്കുണ്ടായി പക്ഷേ എന്തായാലും ഈ മമ്മിയുടെ ഒരു ജീവിതാവസ്ഥ ഞങ്ങളുടെ ജീ കു കുടുംബത്തിൻ്റെ സമാധാനത്തെ മൊത്തമായിട്ട് അങ് വ്യത്യാസപ്പെടുത്തി അപ്പം വലിയൊരു റിസ്ക് ഒരു ഒരു മൊത്തം ഒരു പ്രതിസന്ധി കുടുംബത്തിനുണ്ടാവും അങ്ങനെ ഇരിക്കും ഞാൻ ഒരു പക്ഷേ ഞാൻ തിരിച്ചു പോകണം എന്ന് എനിക്ക് തോന്നി പറഞ്ഞ് ഞാൻ ഓഷ്യറ്റിലായിരിക്കുന്ന ഒരു സമയത്ത് അപ്പോൾ ഞാൻ ഏകദേശം തിരിച്ചു പോകാമെന്ന് തന്നെ ഞാൻ തീരുമാനിച്ചു ഞാൻ എന്നിട്ട് ഞാൻ എൻ്റെ ബ്രദറിന് ഒരു എഴുതെഴുതി ഞാനിങ്ങനെ ബ്രദറിനോട് കുറച്ചുകൂടെ ക്ലോസ് ആയിട്ട് പയകുഞ്ഞ് കൂടുതലായിട്ട് ക്ലോസായിട്ട് പറഞ്ഞുകൊണ്ടിരുന്ന എൻ്റെ ചേട്ടൻ അയജുവിനോടായിരുന്നു അപ്പം ചേട്ടനോട് ഞാനിങ്ങനെ എഴുതി ഞാൻ തിരിച്ചു പോരുവാണ് പോരുന്നതല്ല നല്ലതെന്നൊക്കെ ചോദിച്ചത് എന്നെ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ചേട്ടൻ ഒരിക്കലൊരു എഴുത്തയച്ചു അതിത്രേ ഉള്ളൂ കർത്താവ് ഭവനം പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ ജോലി വ്യർത്ഥമാണ് അപ്പോൾ എന്നോട് പറഞ്ഞിൻ്റെ പുള്ളി പറഞ്ഞ കാര്യം ഇതാണ് നീ എത്ര കഴിവുള്ള ഒരാളാണെന്ന് പറഞ്ഞാലും ഒരു പക്ഷേ നിനക്ക് എത്ര ബുദ്ധിയുണ്ടെന്ന് പറഞ്ഞ ഒരാളാണെങ്കിലും നീ തിരിച്ച് വരുന്നത് ദൈവത്തിന് ഇഷ്ടമല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും നിൻ്റെ കഴിവുകൊണ്ട് ഒരിക്കലും കുടുംബത്തെ സേവ് ചെയ്യാനായിട്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ അതെന്നെ ടച്ച് ചെയ്ത ഏറ്റവും നിർണായകമായിരുന്നു നിമിഷമായിരുന്നു ആ ഒരു കത്താണ് അന്ന് ഞാൻ സെമിനാറിൽ നിന്ന് പോകുന്നതിൽ നിന്ന് എന്നെ തടസ്സപ്പെടുത്തിയത് പിന്നീട് പല അവസരങ്ങളും സെമിനാരിയിൽ തന്നെ വെച്ച് പ്രാവശ്യം ഇതുപോലെ ഞാൻ ബാംഗ്ലൂർ പഠിക്കുന്ന ഒരു സമയത്ത് ഒരു പ്രതിസന്ധി എനിക്കുണ്ടായി അപ്പോൾ എനിക്ക് പ്രതിസന്ധി ഉണ്ടായെന്ന് കേട്ട സീനിയർ ആയിരിക്കുന്ന ഒരു അച്ഛൻ ഇവിടെ കേരളത്തിലുള്ള സക്രിയാസ് എന്ന് പറഞ്ഞൊരു അച്ഛനുണ്ട് കാഞ്ഞിപ്പുറമ്പിൽ അച്ഛൻ അവിടെ ബാംഗ്ലൂർ വന്ന് എന്നോട് സംസാരിച്ച് കുറേയൊക്കെ എന്നെ വേറെ രീതിയിൽ ചിന്തിക്കാനൊക്കെ പറയും അപ്പോൾ ആ ഒരു സ്നേഹം കണ്ടപ്പോഴേക്കും നമ്മൾ നിന്നു കാരണം നമുക്ക് വേണ്ടി ഇങ്ങനെ ചിന്തിക്കാനും നമ്മൾ എത്രമാത്രം വിലയുള്ളതായിട്ട് കാണാനൊക്കെ തോന്നിയ ഒരു കണ്ട അവർ കാണുന്നു തോന്നുന്ന ഒരു സമയത്ത് അങ്ങനെ സിമന്റൈരി നിന്ന് പിന്നീട് അച്ഛനായി കഴിഞ്ഞിട്ട് പല അവസരങ്ങളിലും ഈ ചിന്ത വരാറുണ്ട് ഏതെങ്കിലുമൊക്കെ പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ മാനുഷികത ഉണരും ആ ഒരു സമയത്ത് നമ്മൾ വിചാരിക്കും ഇതെല്ലാം വിട്ടേച്ച് പോയാക്കാം അല്ലെങ്കിൽ സാധാരണ ഒരു ജീവിതത്തിലേക്ക് മടങ്ങാം എന്നൊക്കെ വിചാരിക്കുന്ന ഒരുപാട് സമയങ്ങളുണ്ടാകും അത് ഇനിയും ഉണ്ടാകുമെന്ന് അറിയാം അതെപ്പോഴും ഒരു വൈദികൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന അല്ലെങ്കിൽ ഒരു സന്യാസിയുടെ ജീവിതത്തിലുണ്ടാകുന്ന ഒരു പ്രതിസന്ധിയാണ് കാരണം ഞങ്ങളും സാധാരണ മനുഷ്യരാണ് അപ്പോൾ മാനുഷികമായിരിക്കുന്ന ചുറ്റുപാടുകൾ സാധാരണ മനുഷ്യരോട് ഇടപെടുമ്പോൾ സാധാരണ രീതിയിലാളുകൾ നമ്മളോട് പ്രതികരിക്കുമ്പോൾ സാധാരണ രീതിയിലുള്ള ജീവിത സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാവുന്ന ഏറ്റവും വലിയൊരു പ്രതിസന്ധിയാണ് ഈ തിരിച്ചുപോക്കെന്ന് പറയുന്നത് ഉപേക്ഷിക്കൽ എന്ന് പറയുന്നത് പക്ഷേ ദൈവം ഒന്നും ഒരിക്കലും നമ്മളെ വീഴാൻ സമ്മതിക്കില്ലല്ലോ കാരണം ദൈവത്തിൻ്റെ ആ ഒരു പദ്ധതിക്കനുസരിച്ച് കൊണ്ടാണ് അല്ലെങ്കിൽ അതുകൊണ്ടാണല്ലോ ബ്രദർ ചേ ചേട്ടൻ അല്ലേ ചേട്ടൻ അത്രയും ഒരു ദൈവസ്വരം പോലെ തന്നെ ഒരു ഇടപെടൽ ചേട്ടൻ്റെ ഭാഗത്തുനിന്നൊക്കെ ഉണ്ടാവുന്നത് അത് പ്രസിദ്ധാത്മാവിൻ്റെ വലിയൊരു പ്രവർത്തനം തന്നെയാണ് ഈ കൃത്യസമയത്ത് നമ്മളെ സഹായിക്കും അച്ഛൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഞാൻ എനിക്കറിയാവുന്നതുപോലെ അച്ഛൻ ധാരാളം പുസ്തകങ്ങൾ എഴുതിട്ടുണ്ട് അതിലൊരു പുസ്തകം ഇത്തരത്തിൽ വൈദികർക്കുണ്ടാകുന്ന ചില ബസാൽ ബസാലലിൽ ബെസാലേൽ ഒന്ന് പറയാൻ പറ്റുക തീർച്ചയായിട്ടും അച്ഛൻ്റെ പുസ്തകങ്ങളെ കുറിച്ച് പിന്നീട് പറയണം പക്ഷേ ഈ ബസാലയിൽ ഇങ്ങനത്തെ ഒരു പശ്ചാത്തലത്തിലാണല്ലോ അതുകൊണ്ട് അച്ഛൻ്റെ എഴുത്തുകളെ എഴുത്തിനെ കുറിച്ചും എങ്ങനെ ഈ ഒരു ഇതിലേക്ക് വന്നു അതോടൊപ്പം ബസാലേലിനെ കുറിച്ച് ഒന്ന് പറയാൻ വച്ചു ഞാൻ ഈ പറഞ്ഞ ഈ ഒരു സ്ട്രഗിൾ എൻ്റെ ജീവിതത്തിനകത്ത് എപ്പോഴും ഉണ്ടായിരുന്നു ആ സ്ട്രഗിൾ മനസ്സിലായി കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ മറ്റു പലരുടെയും ഒരു സ്ട്രഗിൾ കാണുന്നുണ്ട് ആളുകളുടെ സന്യാസ ജീവിതത്തിലും വൈദിക ജീവിതത്തിലുള്ള ആളുകളെ കുറിച്ചൊരു സ്ട്രഗിൾ കാണുന്നുണ്ട് അപ്പോൾ സമൂഹത്തിന് പലപ്പോഴും ഈ വൈദികരെയും സന്യസരെയും ഒക്കെ സാധാരണ മനുഷ്യരായിട്ട് അംഗീകരിക്കാനായിട്ടും അവരുടെ സാധാരണതയെ സ്വീകരിക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടാണ് കാരണം നമ്മളെങ്ങനെ ഒരു ഫ്രെയിംവർക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് ഒരു വൈദികൻ ഇന്ന രീതിയിൽ പെരുമാറണം ഇന്ന രീതിയിൽ നടക്കണം ഇന്ന രീതിയിൽ ചിന്തിക്കണം എന്നൊക്കെ രീതിയിൽ ഒരു ഫ്രെയിംവർക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുക അതേ സമയത്ത് വല്ലാത്ത ഒരു ഒറ്റപ്പെടൽ പലപ്പോഴും അവരനുഭവിക്കുന്നുമുണ്ട് എല്ലാവരെയും നയിക്കേണ്ട ഒരാളാവുകയും അതേ സമയത്ത് യാതൊരു രീതിയിലുള്ള സമാശ്വാസം കിട്ടാതെ വരികയും ചെയ്യുന്ന ഒരുപാട് മനുഷ്യരെ കാണാനിടയായി ബസാലയിൽ എഴുതാനായിട്ട് നിമിത്തമായത് ഒരിക്കൽ ഞാൻ ഇങ്ങനെ ഒരു ഒരു ഞങ്ങളുടെ ഒരു ആശ്രമം കോട്ടയത്തുള്ള ആശ്രമത്തിൽ ബാഡ്മിൻ്റൺ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ഞങ്ങളുടെ കൂടെ കളിക്കാൻ വേണ്ടി ഒരു ഞങ്ങൾ ഒരു അച്ഛൻ വന്നു ആ അച്ഛൻ എന്ന് വെച്ചാൽ ഞങ്ങളുടെ ആശ്രമത്തിൽ കുറച്ച് ദിവസം ഒന്ന് ആയിട്ട് വന്നതാണ് അപ്പം ആ അച്ഛൻ ഞങ്ങളുടെ കൂടെ കളിക്കാനായിട്ട് വന്നു അച്ഛനുമായിട്ട് ഇങ്ങനെ സംസാരിക്കുന്നത് അച്ഛൻ ഏകദേശം അമ്പത് അമ്പത്തഞ്ച് അറുപത് വയസ്സ് മറ്റും ആൾക്കാരായിരുന്നു അപ്പോൾ അച്ഛൻ പെട്ടെന്ന് പറഞ്ഞൊരു കാര്യമാണ് ഞാൻ പോയാലോ എന്ന് ആലോചിക്കുവാണ് എന്ന് പറഞ്ഞു അതെന്നെ ഭയങ്കരമായിട്ട് അങ്ങ് സ്ട്രൈക്ക് ചെയ്തു പിന്നെ അച്ഛനുമായിട്ട് ഇങ്ങനെ സംസാരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അച്ഛൻ്റെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകൾക്ക് മനസ്സിലാക്കിയപ്പോൾ പിന്നെ ഈ പറയുന്ന ജീവിത പശ്ചാത്തലമൊക്കെ വന്നു കഴിഞ്ഞപ്പോഴും എൻ്റെ മനസ്സിൽ തോന്നിയത് ശരിക്കുമെന്ന് എന്നെക്കുറിച്ചൊന്ന് ചർച്ച ഈ കാര്യങ്ങളൊന്ന് ചർച്ച ചെയ്യപ്പെടുന്നത് നല്ലതാണെന്ന് പിന്നെ രണ്ടാമത് നമുക്കറിയാം പച്ചയായിരിക്കുന്ന ജീവിതത്തിൻ്റെ മുഖങ്ങൾ പ്രത്യേകിച്ച് ഒരു വൈദികൻ്റെ പ്രത്യേകിച്ച് സഭയുടെ ഒരു ഹൈരാർക്കിയുടെ ഭാഗത്ത് നിന്നുകൊണ്ട് ആളുകളോട് പറയുമ്പോൾ അത് സ്വീകരിക്കപ്പെടില്ല സ്വീകരിക്കപ്പെടാനുള്ള സാധ്യത കുറവാണെന്ന് തോന്നിയത് കൊണ്ട് ഞാൻ അവർ അതിനുള്ള ഒരു മീഡിയം എന്ന് പറയുന്നത് ഒരു പക്ഷേ നോവലായിരിക്കുമെന്ന് വിചാരിച്ചു അങ്ങനെയാണ് ഇങ്ങനെ ഒരു നോവൽ എഴുതിയാലോ എന്ന ചിന്തയിലേക്ക് ആദ്യമായിട്ട് എത്തുന്നത് കാരണം മുമ്പ് ഞാൻ ഒരിക്കലും നോവൽ എഴുതിയിട്ടില്ല കഥകളൊക്കെ എഴുതിയിട്ടുണ്ട് നോവൽ എഴുതിയിട്ടില്ല അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ നോവൽ എഴുതാനായിട്ട് തീരുമാനിക്കുന്നത് ഈ നോവൽ എഴുതുന്നത് തന്നെ അതിനകത്ത് കുറേ ഒരു പ്രൊവിഡൻഷ്യലായ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് നോവൽ എഴുതുമ്പോൾ ഞാൻ നോവലിന് പേരൊന്നും വിട്ടിട്ടൊന്നുമില്ല അപ്പം ഞാനിങ്ങനെ വൈദികരുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടൊരു നോവൽ എഴുതണം എന്ന് വിചാരിച്ച് ഞാൻ പ്രവിൺഷാച്ചനോട് അനുവാദമൊക്കെ വാങ്ങിയിട്ട് ഞാൻ ഈ കുമളിക്കടുത്ത് ഒരു ബെനഡിറ്റിയൻ ആശ്രമത്തിൽ പോയി ഒരു മൂന്നാഴ്ച താമസിച്ച് അനവിലാസ്ത ആശ്രമത്തിൽ പോയി അവിടെ താമസിച്ച് എഴുതാൻ തുടങ്ങി അപ്പോൾ ആ ഒരു രാവിലെ ഒരു വൈകുന്നേരം വരെ എഴുതി കൈമുടക്കുന്ന വരെ ഇരുന്ന് എഴുതി ഒറ്റയ്ക്ക് ഒരു അപ്പോൾ അവർക്ക് സുബിയാക്കോ എന്ന് പറയുന്ന രീതിയിലൊരു ചെറിയൊരു ഗുഹ പോലെ ഒരു സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പോൾ ഈ സുബിയാക്കോ എന്താണെന്ന് ഞാനിങ്ങനെ അന്വേഷിച്ചപ്പോൾ ബെനഡിറ്റിൻ്റെ പാരമ്പര്യത്തെക്കുറിച്ചും ഇറ്റലിയിലുള്ള സുബിയാക്കോ എന്ന് പറയുന്ന ഒരു ഗുഹയിൽ ബെനഡിറ്റിനുണ്ടായ ദൈവാനുഭവത്തെക്കുറിച്ചൊക്കെ ഞാനത് പരാമർശിക്കുന്നത് മനസ്സിലാക്കിയപ്പോൾ ഞാൻ ഇതിനെല്ലാം കണക്ട് ചെയ്തു അപ്പോഴും ഞാൻ പേരിട്ടില്ല അവസാനം കഥയെല്ലാം എഴുതി കഴിഞ്ഞിട്ട് എൻ്റെ മനസ്സിലേക്ക് വന്നത് ഇതെങ്ങനെയാണ് ഞാൻ ഇതിനെ എന്ത് പേരിടണമെന്ന് വിചാരിച്ചു ഈ സമയത്ത് ഞാനിങ്ങനെ ബൈബിൾ ഇങ്ങനെ അരിച്ചുപറക്കി നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതിന് ഒരു സമാന്തരം എന്താണുള്ളതെന്ന് അങ്ങനെ ഇരിക്കുകയാണ് ഈ ബെസാലയിൽ എന്ന് പറയുന്ന കഥാപാത്രം അധികം ഒന്നും ബൈബിളിനകത്ത് പറയുന്നില്ല ബെസാലേനെക്കുറിച്ചുള്ള പരാമർശം പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ പറയുന്നത് ദൈവത്തിൻ്റെ ആലയ ദൈവത്തിൻ്റെ വാഗ്ദാനപേടകം പണിയാനായിട്ട് ദൈവം വിളിച്ച് വിളിച്ച ഒരാളാണ് ബെസാലയിൽ അപ്പോൾ ഞാൻ ഓർത്ത് ഈ ബെസാലയിൽ എന്ന് പറയുന്ന കോൺസെപ്റ്റ് നല്ലതാണ് പക്ഷേ ഈ വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് അപ്പോഴും എനിക്ക് മനസ്സിലായില്ല കാരണം ആ സമയത്ത് അവിടെ ഇന്റർനെറ്റ് ഒന്നുമില്ല ഇത് ഞാൻ ഏകദേശം ഒരു ധാരണയിലെത്തി ഇത് നല്ലൊരു കാര്യമാണ് പക്ഷേ അതിനൊരു പ്രത്യേകതയുണ്ടായിരുന്നു ബെസാലയിലേയും ദൈവം വിളിച്ചിട്ട് ബെസാലയിലെയും സുഹൃത്തിനെ ഒരാളെയും കൂടെ വിളിച്ചിട്ട് പറയുന്ന കാര്യമാണ് സാധാരണ ദൈവം വിളിച്ചിട്ട് ദൈവം അയാൾക്ക് ഈ ശില്പകലയിലുള്ള ചാതുര്യവും കഴിവും കൊടുത്തു എന്നാണ് പറയുന്നത് അപ്പം അത് ഇത്രയും കഴിവില്ലാതിരുന്ന ഒരാളാണ് വിളിച്ചിട്ട് ഈ കഴിവ് കൊടുത്തു ദൈവത്തിൻ്റെ ആലയം പണിയാനായിട്ട് വിളിച്ചിട്ട് ഈ കഴിവ് കൊടുത്തു എന്ന് പറയുന്ന ഒരു കാര്യം എന്നെ ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തു കാരണം പലപ്പോഴും ഈ വൈദിക ഫോർമേഷനിലൂടെ കടന്നു പോകുമ്പോൾ പ്രത്യേകിച്ച് കോൺഗ്രേഷന് വന്നതിന് ശേഷമൊക്കെ ഒരു കാര്യം ഇതാണ് ഈ വൈദികരും സെന്സ്റ്ററും ആയിരിക്കുന്ന ആളുകളൊക്കെ ചിലപ്പോൾ ഈ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് സെമിനറിയിൽ ചേരുന്ന സമയത്ത് അവർക്ക് വലിയ മാർക്കൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ പിന്നീട് ഈ വിളിക്കപ്പെട്ട അവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞവരൊക്കെ ചിലപ്പോൾ ഡോക്ടറേറ്റൊക്കെ എടുത്ത് വളരെ നല്ല രീതിയിൽ ശുശ്രൂഷ ചെയ്യുന്നതായിട്ട് കാണാനായിട്ട് അതായത് ദൈവം വിളിച്ച് അവർക്ക് ഈ ശക്തി കൊടുക്കുമെന്ന് പറയുന്നതല്ലേ അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ തന്നെ വല്ലാതെ സ്ട്രൈക്ക് ചെയ്തു അത് പിന്നെ ഞാൻ തിരിച്ച് ആശ്രമത്തിൽ വന്നിട്ട് ഈ ബസാലയിൽ നിന്ന് വാക്കിൻ്റെ അർത്ഥം എടുത്ത് നോക്കിയപ്പോഴത്തേക്കും ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടു കാരണം ദൈവത്തിൻ്റെ തണലിൽ വസിക്കുന്നവൻ എന്നാണ് വാക്കിൻ്റെ അർത്ഥം അപ്പോൾ ദൈവം ഒരാളെ വിളിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അയാളെ എപ്പോഴും സംരക്ഷിക്കുന്നുണ്ട് പ്രത്യേകമായൊരു ദൗത്യത്തോടെ ദൈവം ഒരാളെ വിളിക്കുന്നുണ്ടെങ്കിൽ എപ്പോഴും ദൈവം അയാളെ സംരക്ഷിക്കുന്നുണ്ട് എന്ന് പറയുന്ന ഒരു ചിന്ത സ്ട്രോങ് ആയിട്ട് വന്നു അപ്പോൾ ആ ഒരു കാര്യം ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് നോക്കിയപ്പോൾ എനിക്ക് കാണാനായിട്ട് സാധിച്ചു എപ്പോഴൊക്കെ എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ പ്രതിസന്ധി ഉണ്ടായോ അപ്പോഴൊക്കെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ ആളുകളിലൂടെ ദൈവം ഇടപെടുന്നതായിട്ട് ഇടപെട്ടതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് വിശ്വാസത്തിൻ്റെ കണ്ണുകളിലൂടെ നോക്കി കാണാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട് അപ്പം ഈ ഒരു കാര്യം ആളുകളോട് പറഞ്ഞാൽ അത് കൂടുതൽ ആളുകളെ സഹായിക്കും എന്ന് എനിക്ക് തോന്നി ആ ഒരു സമയത്ത് കുറച്ച് അല്ലാതെ സാമൂഹികമായിരിക്കുന്നു ആണെങ്കിൽ പോലും കുറച്ചൊക്കെ ക്രൈസിസ് സഭയിലുള്ള ഒരു സമയം കൂടിയാണ് അപ്പോൾ അതൊരു ടൈംലി ആയിട്ട് എഴുതണമെന്ന് തോന്നി ഇനി അത് പബ്ലിഷ് ചെയ്യുന്ന സമയമാവഴും എനിക്കത് എങ്ങനെ പബ്ലിഷ് ചെയ്യപ്പെടും ആര് പബ്ലിഷ് ചെയ്യും എന്നതിനെക്കുറിച്ച് ചിന്തിയായിരുന്നു അങ്ങനെയാണ് ബോബി ജോസ് അച്ഛൻ അച്ഛനോട് ഞാൻ സംസാരിച്ച് അച്ഛൻ തന്നെ അത് പബ്ലിഷ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് അച്ഛൻ മറ്റു പുസ്തകങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് പെട്ടെന്ന് ബസാലയിൽ പ്രസിദ്ധീകരിക്കുന്നു പിന്നീട് അതിന് ഷാലോം അവാർഡ് കിട്ടുന്നു തുടങ്ങി അതിനെ തുടർന്ന് കൂടുതൽ ആളുകളതേക്കുറിച്ച് അറിയുന്നു ഒരുപാട് കത്തുകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഈ ബസാലയിൽ വായിച്ചിട്ട് അത് എട്ടും പത്തും ഇരുപതും പ്രാവശ്യമൊക്കെ വായിച്ച ആൾക്കാരൊക്കെ എനിക്ക് മറുപടി കത്തയച്ചിട്ടുണ്ട് അച്ഛൻ്റെ അച്ഛൻ പറയുമ്പോൾ തന്നെ അത് വളരെ കൃത്യം കാരണം ദൈവം ഒരു കാര്യം വിളിച്ച് ഏൽപ്പിക്കുന്നുണ്ടെങ്കിൽ അതിനൊരു പ്രത്യേകമായ ശക്തി ദൈവം തരും എന്ന് അച്ഛൻ പറഞ്ഞു ഞാനും പലപ്പോഴും ഞാൻ പലരും ഇങ്ങനെ നമ്മളോട് പറഞ്ഞു കേട്ടിട്ടുണ്ട് ദൈവം ചുമതലപ്പെടുത്തുന്ന ഒരു കാര്യത്തിനുള്ള പ്രത്യേക കൃപ ദൈവം തരും എന്ന് പറയുന്നത് അതൊരു ഒരു കാര്യമാണ് അച്ഛൻ ഒരു മറ്റുള്ളവർക്ക് വേണ്ടി കൂടിയും ഒരു നോവൽ രൂപത്തിൽ എഴുതപ്പെട്ടത് എനിക്കൊണ്ട് ഇതല്ലേ അച്ഛൻ ഒരു പ്രധാനപ്പെട്ട കാര്യം കാരണം ഓരോരുത്തരുടെ വിളി അനുസരിച്ച് അത് ദൈവം നൽകുന്ന കാരസംസ് ആ വെളിയോട് ചേർത്ത് ഉപയോഗിക്കാൻ പറ്റുക എന്ന് പറയുന്നത് അച്ഛൻ എത്ര പുസ്തകം എഴുതിയിട്ടുണ്ട് ഏഴു പുസ്തകം ഏഴു പുസ്തകം എഴുതിട്ടുണ്ട് എനിക്കൊരു പക്ഷേ എനിക്കോണ്ട് അച്ഛൻ്റെ പുസ്തകങ്ങളുടെ മറ്റു പുസ്തകങ്ങളുടെ ഡീറ്റെയിൽസും അച്ഛൻ എത്തുമാത്രമല്ല ഒരു വലിയ ചിത്രകാരനാണ് നല്ലൊരു പെയിൻ്ററാണ് അപ്പം ഒരു അച്ഛൻ്റെ ഇപ്പോൾ അച്ഛൻ്റെ ഉത്തരവാദിത്വം തന്നെ കോൺക്രിഗേഷനിൽ ഈ റെൻസ് കോൺക്രിഗേഷൻ്റെ ജനറൽ ലെവൽ ലെവലിൽ മൊത്തം കമ്മ്യൂണിക്കേഷൻ്റെ ഡയറക്ടറാണ് അത് ചെറിയ കാര്യമല്ല എങ്കിൽ അച്ഛൻ്റെ ഈ കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ട് അച്ഛൻ്റെ പഠിത്തവും കാര്യങ്ങളൊക്കെ നടന്നത് ലാസ്റ്റ് ടൈഷൻ ഷീറ്റ് ഇതൊക്കെ നടന്നത് റോമിലാണ് അതെ അച്ഛൻ ഇപ്പോൾ ഷെയർ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം അതായത് ആളുകൾക്ക് ഒരു സ്വീകാര്യതയെക്കുറിച്ചും അങ്ങനെ പല കാര്യങ്ങൾ പറഞ്ഞല്ലോ അങ്ങനെ പല പരാമർശങ്ങൾ വന്നതുകൊണ്ട് തന്നെ ഞാൻ ഒരു മാർപ്പാപ്പയ്ക്ക് ഇന്ന് കിട്ടിയിട്ടുള്ള ലോകത്തിലെ സ്വീകാര്യത എന്ന് പറഞ്ഞത് അത് നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന ഒരു സ്വീകാര്യതയാണ് അത് ജാതി മതൊന്നുമില്ല എല്ലാവരും ഒരുപോലെ സ്വീകരിക്കുന്നു തീർച്ചയായിട്ടും ഡിഫറെൻറ്റ് ഒപ്പീനിയൻ കാണും ഇരിക്കും എനിക്കറിയത്തില്ല പക്ഷെ നമ്മൾ കാണുന്നതനുസരിച്ച് അതുപോലെ ലോകത്തിൻ്റെ ഹൃദയം കീഴടക്കി കഴിഞ്ഞു മറുപ്പാപ്പ എന്താ അച്ഛനും ഇപ്പോൾ റോബിൽ നിന്ന് അച്ഛൻ എന്ന രീതിയിൽ എന്താ അച്ഛനും അതിനെക്കുറിച്ച് പറയാനുള്ളത് നേരിട്ട് കാണുന്ന ഒരാളാണ് അച്ഛൻ അവിടെ അതിനും എനിക്ക് എൻ്റെ എഴുത്തുമായിട്ട് സ്വാധീനമുള്ളൊരു കാര്യമുണ്ട് കാരണം ഞാൻ രണ്ടാമത്തെ നോവൽ എലിയനായി എന്ന് പറയുന്ന നോവൽ സന്യാസിനെക്കുറിച്ച് സന്യസ് പ്രത്യേകിച്ച് സിസ്റ്റേഴ്സിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ട് എഴുതുന്ന ഒരു സമയമാണ് അപ്പോൾ എനിക്ക് ആ ഒരു സമയത്ത് നമ്മുടെ സഭയുടെ കുറിച്ച് പല വിയോജിപ്പും ഉള്ളിലൊരു സംഘർഷമൊക്കെ ഉള്ളൊരു സമയമാണ് ചോദ്യങ്ങളൊക്കെ ഇതുപോലൊരു ക്രൈസിസ് എന്നെ സംബന്ധിച്ചുണ്ടാകുന്ന ഒരു സമയമാണ് ആ ഒരു സമയത്ത് ഞാൻ വളരെ ഒരു നെഗറ്റീവ് നോട്ടിൽ സഭയുടെ കാഴ്ചപ്പാടുകൾ കുറച്ച് കുറേ ഒരു പരിധിവരെ പ്രത്യേകിച്ച് ജീവിത രീതിയും ചില കാര്യങ്ങളൊക്കെ വളരെ ഒരു യാന്ത്രികമായിട്ട് പോകുന്നു എന്നുള്ള ഒരു രീതിയിൽ നെഗറ്റീവിനോട്ട് വളരെ ക്രിട്ടിക്കലായിട്ട് ഞാൻ ഇങ്ങനെ ഒരു നോവൽ നോവലിങ്ങനെ അവസാനം കുറച്ച് ക്രിട്ടിക്കലാണ് കാരണം അച്ഛൻ കൂടുതൽ ചിന്തിക്കുന്ന ആളായതുകൊണ്ടും അന്വേഷിക്കുന്ന ഒരാളായതുകൊണ്ടുള്ളൊരു ക്രിട്ടിക്കലായിരിക്കുന്ന ഒരു അവ രീതിയിൽ ഞാനൊരു എഴുതി വച്ച് നോവലിങ്ങനെ എഴുതി വെച്ചിരിക്കുകയാണ് അപ്പോൾ ആ ഒരു സമയത്താണ് അത് ഞാൻ പഠിക്കുന്ന സമയത്താണ് ഞാൻ ലൈസൻസ് ഷീറ്റ് പഠിക്കുന്ന സമയത്താണ് ഈ നോവൽ എഴുതുന്നത് നോവൽ എഴുതുന്നത് അപ്പോൾ ആ ഒരു സമയത്താണ് ഈ പറയുന്ന മാർഹപ്പയുടെ ഇലക്ഷൻ വരുന്നത് ബെനഡിക്ട് മാർഫപ്പ രാജിവെക്കുന്നതും ഇലക്ഷൻ വരുന്നതൊക്കെ അപ്പോൾ ഞാൻ ഈ ഇലക്ഷൻ മറുപ്പയുടെ ഇലക്ഷൻ നടക്കുന്നതിനെക്കുറിച്ച് ഇങ്ങനെ സമയവും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മാധ്യമങ്ങളിലൂടെ നമുക്കറിയാം ആദ്യത്തെ വോട്ടിങ് കഴിഞ്ഞു രണ്ടാമത്തെ വോട്ടിങ് കഴിഞ്ഞു അപ്പോൾ അത് കഴിഞ്ഞൊരു ദിവസം മാർപ്പ തിരഞ്ഞെടുക്കുന്ന അന്ന് പെട്ടെന്ന് ഞങ്ങൾക്ക് തോന്നി ഇന്ന് മിക്കവാറും മാർപ്പ തിരഞ്ഞെടുക്കപ്പെടും എന്ന് തോന്നി ഞാനും കൂടെയുള്ള ഒരു അച്ഛനും കൂടെ ഓർമ്മ നമുക്ക് ഇന്ന് ഏതായാലും സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിലേക്ക് പോകാം നമുക്ക് നോക്കാം ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് പങ്കെടുക്കാൻ പറ്റുമല്ലോ എന്ന് പറഞ്ഞു വൈകുന്നേരം ഒരു അഞ്ചുമണിയൊക്കെ ആകുമ്പോഴേ ഞങ്ങൾ പോയി അതൊന്നും ഒരു ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ട് ഞങ്ങളോട് പോകുമ്പോൾ ആൾക്കാർ അധികാളൊന്നും ഇല്ല സെൻറ്റ് പീറ്റേഴ്സ്ക്വയറിൽ അപ്പോൾ ആളുകൾ പയ്യെ വരുന്നതേ ഉള്ളൂ അപ്പോൾ അങ്ങനെ ഇന്ന് പയ്യെ പയ്യ ആളുകൾ ഇങ്ങനെ വരാൻ തുടങ്ങി മണി എട്ടുമണിയായപ്പോഴത്തേക്കും ആളുകൾ വന്ന് അറിഞ്ഞു കാരണം പെട്ടെന്നൊരു ഫീൽ എല്ലാവർക്കും ഒരു ഫീലിംഗ് ഉണ്ടോ തോന്നുന്നു മാർപ്പാപ്പം ഇന്ന് തെരഞ്ഞെടുപ്പ് അങ്ങനെ ഒരു എട്ടേ മുക്കാലൊക്കെ ആയപ്പോഴത്തേക്കും ഈ മാർ ഇത് വെളുത്ത പുക വരുന്നു ആ ഒരു മൊമെൻറ്റിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു ഫീലിംഗ് എന്ന് പറയുന്നത് ഡിഫറൻറ്റ് കാരണം ഒരു ഹിസ്റ്റോറിക്കൽ മൊമെൻ്റ് ആണ് ആ ഒരു മൊമെൻ്റിൽ പങ്കെടുക്കാൻ പറ്റുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ് അപ്പോൾ അതിനകത്ത് ഒരു വലിയ സന്തോഷം എനിക്കുണ്ടായി കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇതുപോലെ നമുക്ക് പാപ്പായ എന്ന് പറഞ്ഞുകൊണ്ട് അനൗൺസ്മെൻറ്റ് വരുന്നു മാർപ്പാപ്പ റെഡിയായിട്ട് വരുന്നു അപ്പം തൊട്ടടുത്ത് ഇങ്ങനെ ചാനലുകാരൊക്കെ ഇങ്ങനെ നിരന്ന് നിൽക്കുകയാണ് ഇവരെല്ലാവരും ഇങ്ങനെ സാധ്യതകളെക്കുറിച്ച് പറയും ആരായിരിക്കും മാർപ്പാപ്പ ഇന്നയാളായിരിക്കും ഇന്നി ആരായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പത്ത് പേരുടെ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഇവരെല്ലാവരും ഇങ്ങനെ മാർപ്പാപ്പുമാരെ കുറേ ഇവരുടെ സാധ്യതകളെക്കുറിച്ച് ഇങ്ങനെ വിശകലനം ചെയ്തുകൊണ്ടിരിക്കുകയും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയൊക്കെ ചെയ്യുകയാണ് അപ്പോഴാണ് അനൗൺസ്മെൻറ്റ് വരുന്നത് ജോർജ് ബെർഗോളിയോ അർജന്റീനക്കാരൻ എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നത് അവർക്ക് തൊട്ടടുത്തുന്ന ഒന്നും പറയാനില്ല കാരണം അവരുടെ ലിസ്റ്റിൽ ഇല്ലാതിരുന്ന ഒരാളാണ് പെട്ടെന്ന് അവർക്ക് അറിയത്തില്ല എന്താണ് പറയേണ്ടത് ഇത് ആരാണ് എന്താണെന്ന് എന്താണെന്നറിയത്തില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ മാർപ്പാപ്പ വരുന്ന ആ ഒരു നിമിഷം അവിടെ കൂടിയിരുന്ന ആൾക്കാരെല്ലാവരും കൂടെ ഇങ്ങനെ മാർപ്പാപ്പയെ കണ്ടത് വിവാ പാപ്പ എന്നെല്ലാവരും പറഞ്ഞുകൂടെ ഓരൊക്കെ വിളിച്ച് പറഞ്ഞു പിന്നെ മാർപ്പാപ്പ എന്ത് പേര് സ്വീകരിക്കും എന്നുള്ള കാര്യം അതും വളരെ ഈ രണ്ടു മൂന്ന് കാര്യങ്ങൾ ഒരുമിച്ച് ഒരു വളരെ ഹൃദയസ്പർശിയായ കാര്യങ്ങൾ ഒന്ന് മാർപ്പാപ്പ സ്വീകരിച്ച പേര് ഫ്രാൻസിസ് ഒരു കാലഘട്ടത്തെ മുഴുവനും മാറ്റിമറിച്ച ഒരു മനുഷ്യൻ ഫ്രാൻസിസ് രണ്ടാമത് മാർപ്പാപ്പ വന്നത് ഈ ആഡംബരങ്ങളില്ലാത്ത ലളിത വസ്ത്രധാരിയായിട്ട് വന്നു മൂന്നാമത് അവിടെ കൂടിയിരുന്ന ആൾക്കാരുടെ മുമ്പിലേക്ക് തലകൊനിച്ചിട്ട് പറയും നിങ്ങൾ എന്നെ അനുഗ്രഹിക്കണം ഇങ്ങനെ ബ്ലസ്സിങ് പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ ആൾക്കാരുടെ മുമ്പിലേക്ക് തലകൊന്നിച്ചിട്ട് പറയും നിങ്ങൾ എന്നെ അനുഗ്രഹിക്കണം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറയും പിന്നെ ഈ പറയുന്ന ഔദ്യോഗികതയൊന്നും ആളുകളോട് വെറുതെ ഒരു ഗുഡ് ഈവനിങ് ബോണസ് ഏറെ എന്ന് പറയുന്നു ഈ കാര്യങ്ങളൊക്കെ അങ്ങ് വന്നപ്പോൾ ഈ ഒരു നിമിഷത്തിനകത്ത് പെട്ടെന്ന് എനിക്ക് തോന്നുവാണ് അവിടെ പരിശുദ്ധാത്മാവ് വന്നങ്ങ് നമ്മുടെ സഭയിൽ നിറയുകയാണെന്നൊരു ഫീലിങ്ങിലേക്ക് വരുവാണ് കാരണം അതുവരെ ഉണ്ടായിരുന്ന എൻ്റെ ഉള്ളിലെ ആ ഒരു റിസെൻമെൻറ്റും ഒരു നിഷേധാത്മക ചിന്തകളൊക്കെ ഒറ്റ നിമിഷം കൊണ്ട് ആവിയായിട്ട് പോയി എന്നിട്ട് പിന്നെ കാണുന്ന കാര്യങ്ങൾ പിന്നെ ഏതാനും ദിവസങ്ങൾ കൊണ്ട് മാർപ്പാപ്പ ലോകത്തിൻ്റെ ഹൃദയം കീഴടക്കുന്നതാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ആ ഒരു സംഭവം പിന്നെ ഞാൻ പോയി നോവൽ തിരുത്തി എഴുതി അവസാനത്തെ ഒരു പ്രത്യാശയുടെ ഒരു നോട്ടിലാണ് ഈ രണ്ടാമത്തെ എലിയനായി എന്ന് പറയുന്ന നോവൽ പ്രസിദ്ധീകരിക്കുന്നത് നല്ലൊരു ഒരു മൂഡിലാണ് ആ നോവൽ അവസാനിക്കുന്നത് ഞാൻ ഈ മാർപ്പാപ്പയുടെ ഈ ഡിസംബർ മൂന്നാം തീയതി ഈ കഴിഞ്ഞ മാസം രണ്ടായിരത്തി പതിനാറ് ഡിസംബർ മൂന്നാം തീയതിയിലേക്ക് മാർപ്പാപ്പ വ്യക്തിപരമായിട്ട് കാണാനായിട്ട് ഒരു അവസരം ഉണ്ടായി അതൊരു ഭാഗ്യമായിരുന്നു അപ്പം അങ്ങനെ ആ ശരി ഉള്ളു നിറഞ്ഞിട്ട് വളരെ തന്മയത്തോടു കൂടി ആളുകളോട് ശരീരഭാഷയിലൂടെ പോലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന മാർപ്പാപ്പ പറയുന്നതെല്ലാം ഈ ആ വളരെ ഒരു സുവിശേഷാത്മകമായിരിക്കുന്ന ഒരു പ്രവൃത്തിയായിട്ട് മാറുന്ന ഒരു രീതിയിലാണ് മാർപ്പാപ്പ ഈ ലോകത്തെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു പക്ഷേ ഈ അടുത്ത നൂറ്റാണ്ടുകളിൽ ഒന്നും ഒരു മാർപ്പാപ്പമാർക്കും അല്ലെങ്കിൽ സഭയിലെ സൂനകദോസുകൾക്ക് പോലും കഴിയാതെ കൂടുതലായിട്ട് മാർപ്പാ ഈ ഒരു വ്യക്തി അയാളുടെ ജീവിതത്തിൻ്റെ ഇൻറ്റഗ്രിറ്റി ലോകത്തെ വല്ലാതെ സ്വാധീനിച്ചു കഴിഞ്ഞു അത്രമാത്രം നമുക്കൊരു നമ്മുടെ പാപ്പ എന്ന് പറയുന്നത് നമുക്ക് ക്രിസ്തുവിൻ്റെ ഒരു സാന്നിധ്യം വളരെ അടുത്ത് ഫീൽ ചെയ്യാൻ പറ്റത്തക്ക രീതിയിലുള്ള ഒരു വ്യക്തിയാണ് ഫ്രാൻസിസ് പാപ്പ എനിക്ക് അച്ഛൻ പറഞ്ഞപ്പോൾ തന്നെ മാർപ്പാപ്പയുടെ ഓരോ വാക്കും നാച്ചുറൽ ആയിട്ടുള്ള ശൈലിയും തലമുറയും ഇതെല്ലാം ഒരു ഒരു മിഷണറി അല്ല ഇതോടുകൂടിയാണ് അല്ലൊരു പ്രഷിത മുഖത്തോട് കൂടിയാണ് അതെല്ലാം വരുന്നത് കാരണം ആളുകളെ കീഴടക്കുന്നു ഹൃദയം കീഴടക്കുന്നു ആൾക്ക് മാറ്റം ഉണ്ടാകുന്നു ഇവനാ ചെറിയൊരു മൊമെൻ്റ് പോലും അച്ഛൻ്റെ ഒരു ലൈഫിലൊരു വലിയൊരു ഇടപെടൽ മാറ്റമാണല്ലോ ഉണ്ടാക്കിയത് ഇതല്ലേ ഓരോ വൈദികൻ്റെയും ഒരു റോൾ ഇത് വൈദിക ഓരോ ഓരോ ക്രിസ്ത്യാനിയുടെ റോൾ ഓരോ ക്രിസ്ത്യാനിയുടെ റോൾ ഓരോ ക്രിസ്ത്യാനിയുടെ റോൾ അതാണ് കാരണം നമ്മൾ ഈ ഒരു സംസാരത്തിലൂടെയും നമ്മുടെ എല്ലാ ചലനങ്ങളിലൂടെയും നമുക്ക് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കണം മാർപ്പപ്പയുടെ ചില കാര്യങ്ങൾ പ്രത്യേകിച്ചും പ്രവൃത്തിയെ ബേസ് ചെയ്തിട്ടുള്ളതാണ് നമ്മൾ ഒരു ചില സമയത്തൊക്കെ കൂടുതലായിട്ട് ഈ ഒരുതരം ആത്മീയ ചര്യകളെക്കുറിച്ചുള്ളതാണ് കൂടുതൽ നമ്മുടെ ആത്മീയത എന്ന് പറയുന്നത് എത്ര മണി മണിക്കൂറുകളുടെ പ്രാർത്ഥനയെക്കുറിച്ചോ പ്രത്യേക രീതിയിലുള്ള പ്രാർത്ഥനകളെക്കുറിച്ചോ ഒക്കെ നമ്മൾ കൂടുതൽ ആകുലപ്പെടുകയും അങ്ങനെയുള്ള ഒരു ശൈലിയിലേക്ക് നമ്മൾ ആളുകളെ കൊണ്ടുപോവുകയോ ചെയ്യുമ്പോൾ മാർപ്പപ്പ പറയുന്നത് പ്രാർത്ഥനയെ എന്ന് പറയുന്നത് ജീവിതമാണെന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ നിറവിൽ നിന്നുകൊണ്ട് ചെയ്യുന്ന എല്ലാ കാര്യവും പ്രാർത്ഥനയായിട്ട് മാറുക ഉള്ളിൽ സ്നേഹമില്ലാതെ ഉള്ളിൽ യഥാ ഒരു യാഥാർത്ഥ്യബോധമില്ലാത്ത ദൈവം ആരാണെന്ന് വ്യക്തിപരവേ അനുഭവം ഇല്ലാതെ ഒന്നും ഒരിക്കലും ഒരാൾക്ക് ദൈവത്തെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ്ട് പറ്റത്തില്ല മാർപ്പാപ്പയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോരുത്തരും അങ്ങനെ ആയിരിക്കണം ഓരോ ക്രിസ്ത്യാനിയും ക്രിസ്തുവിനെ അറിയുന്ന ഓരോ വ്യക്തിയും അങ്ങനെയാവണം ഉള്ളിൽ നിന്ന് നമ്മൾ ഒരു സിൻസിയറായിട്ട് നമുക്ക് പെരുമാറാനായിട്ടും പറയാനായിട്ടും നമുക്ക് സാധിക്കണം പിന്നെ വേറൊന്ന് മാർപ്പാപ്പയെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു കൂടുതൽ എന്നെ ആകർഷിച്ചൊരു കാര്യം എനിക്ക് എനിക്കും തെറ്റ് പറ്റുമെന്ന് പറഞ്ഞ മാർപ്പാപ്പ എനിക്കും തെറ്റും ഞാനും ഒരു മനുഷ്യനാണ് ഈ നമ്മളുണ്ടാക്കി വെച്ച ബിംബങ്ങൾ അതായത് പ്രത്യേകിച്ച് നേതൃത്വത്തെക്കുറിച്ചൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മാർപ്പാപ്പ എന്ന് പറയുന്ന സ്ഥാനത്തെക്കുറിച്ചൊക്കെ ഉണ്ടാക്കിയിരിക്കുന്ന ബിംബങ്ങളൊക്കെ ഉടച്ച് കളഞ്ഞിട്ട് സാധാരണ എളിയവരിൽ ഞാനൊരു ദാസനാണ് എന്നുള്ള രീതിയിലേക്ക് ശുശ്രൂഷയിലേക്ക് തന്നെ തന്നെ എടുത്ത് വെച്ച മാർപ്പാപ്പ ആ ഒരു മാർപ്പാപ്പ എന്ന് പറയുന്നത് നമുക്കെല്ലാം നമുക്ക് ആർക്കും വേണേലും തെറ്റ് പറ്റാം കാരണം ഒരു വിധിക്കും അപ്പുറത്ത് നിന്നുകൊണ്ട് ഒരു എളിമയുടെ ഒരു ബോധത്തിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മളെല്ലാവരും നമ്മുടെ ബലഹീനരായിരിക്കുന്ന മനുഷ്യരാണ് പക്ഷേ നമ്മളെ കഴിഞ്ഞ് മുകളിൽ നിൽക്കുന്ന ഒരാൾ ഉണ്ട് എന്നൊരു ബോധ്യത്തിലേക്ക് നമ്മളെ കൊണ്ടുവരിക മറ്റൊന്ന് ഈ മാർപ്പാപ്പ വരുമ്പോൾ സാധാരണ എപ്പോഴും വിവ പാപ്പ വിവ പാപ്പ എന്ന് പറഞ്ഞാൽ ആളുകൾ പറയുമ്പോൾ ഒരു പ്രാവശ്യം മാർപ്പാപ്പ പറഞ്ഞു വിവ പാപ്പയല്ല വിവാ ക്രിസ്തോ അതായത് ക്രിസ്തുവാണ് ജയിക്കേണ്ടത് മാർപ്പാപ്പയല്ല എന്ന് പറയും അതായത് മുഴുവൻ വിരൽ ചൂണ്ടുന്ന മുഴുവൻ ക്രിസ്തുവിലേക്കാണ് അതുകൊണ്ടാണ് പിന്നീട് മാർപ്പാപ്പ പറഞ്ഞത് തന്നിലേക്ക് തന്നെ തിരിഞ്ഞിരിക്കുന്ന ഒരു സഭയ്ക്ക് ഒരിക്കലും ഒരു പുരോഗമനം ഉണ്ടാകത്തില്ല അതുകൊണ്ട് സഭ എപ്പോഴും ആളുകളിലേക്ക് പോകുന്നതാവണം ഇടയിൽ ആടുകളിലേക്ക് പോകുന്നതാവണം എന്നൊക്കെ രീതിയിൽ മാർപ്പാപ്പ പറയാനായിട്ടിടയായി ഇതിലും അച്ഛൻ അവസാനിപ്പിച്ച മാർപ്പാപ്പയുടെ ആ ഒരു വളരെ ആവേശത്തോടെ മാർപ്പാപ്പയുടെ ആ ഒരു സാന്നിധ്യവും പ്രസൻസും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു വലിയ വ്യത്യാസം ഇന്ന് ലോകത്ത് ആ ഒരു പ്രേക്ഷിത തീഷ്ണത ബിജു അച്ഛനിലുണ്ട് എന്ന് അച്ഛൻ്റെ ഓരോ വാക്കുകളിലും അച്ഛൻ അറിയാവുന്നിടത്തോളം നമുക്കൊക്കെ ഉറപ്പുണ്ട് ആ ഒരു പ്രേക്ഷിത തീക്ഷണതയോടെ മുന്നോട്ട് പോകാൻ അച്ഛനെ കഴിയട്ടെ തീർച്ചയായിട്ടും കൂടുതൽ വിശേഷങ്ങൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് തുടരാം ശരം ടി വിയുടെ ഈ ട്യൂഷ പ്രോഗ്രാമിൻ്റെ ഈ ആദ്യ എപ്പിസോഡിലെ അച്ഛൻ്റെ സ്നേഹത്തോടെയുള്ള ഹൃദ്യമായ സ്വാധീന സാന്നിധ്യത്തിനും വാക്കുകൾക്കും നന്ദി അതെ ക്രിസ്തുവിൻ്റെ വിളിയും അഭിഷേകവും വ്യത്യസ്തമാണ് പൂക്കളിലെ സൗരഭ്യം പോലെ അത് മനോഹരവുമാണ് നവയുഗത്തിലെ സുവിശേഷ അഗ്നി പേറുന്ന അഭിഷിക്തരും ഇത്തരത്തിൽ പ്രശോഭിതരാണ് ഈ വൈദികന്റെ ആർദ്രമായ കൂടുതൽ പങ്കുവെക്കലുകൾ അടുത്ത വാരം വലക്കാരും വഞ്ചിക്കാരും യാക്കോബും യോഹന്നാനും വലക്കാരും വഞ്ചിക്കാരും ഒരു നിമിഷം കേൾക്കാമോ കേൾക്കാമോ നിങ്ങൾക്കായി നൽകാം ഞാൻ ഇന്നൊരു സന്ദേശം നിങ്ങളെ സാക്ഷാൽ മുക്കുവരാക്കാൻ ഉതകും സുവിശേഷം നിങ്ങളെ സാക്ഷാൽ മുക്കുവരാക്കാൻ ഉതകും സുവിശേഷം ആഴക്കടലിൽ പോകുവിൻ ആഴത്തിൽ വലയേറിയുവിൻ அழக்கடலில் போகுவின்